എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയല്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കൂടുതൽ മിടുക്കന്മാരും ആരോഗ്യവാന്മാരുമാക്കാനുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആ മരുന്നിനെ നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല, പകരം ആ മരുന്ന് നമ്മുടെ എല്ലാവരുടെയും അടുത്ത് തന്നെയുണ്ട്, ശരിക്കും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതാണ് ഹഗ് അഥവാ കെട്ടിപ്പിടുത്തം. ഈ ഹഗ്ഗിന് ചില മാജിക്കൽ പവേഴ്സ് ഉണ്ട്. കെട്ടിപ്പിടുത്തം നമ്മുടെ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയവും നമ്മൾ അവരെ നമ്മുടെ നെഞ്ചോട് അടുക്കി പിടിച്ചാണ് കൊണ്ടു നടക്കുന്നത്, അല്ലേ? അവരുടെ വളർച്ചയ്ക്ക് അത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഹഗ് ചെയ്യുന്ന സമയത്ത്, കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. ഈ ഹോർമോണിനെ അറിയപ്പെടുന്നത് തന്നെ ഹാപ്പി ഹോർമോൺ അഥവാ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ്. അങ്ങനെ ഈ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഹഗ് ചെയ്യുമ്പോൾ അത് ഒരു നല്ല മരുന്നാണെന്ന് പറയുന്നത്. ഈ ഓക്സിറ്റോസിന് സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഓക്സിറ്റോസിന്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ കൂടുമ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. കുട്ടികളുടെ വളർച്ച നല്ല രീതിയിൽ നടക്കാനായിട്ട് ഈ ഓക്സിറ്റോസിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടോ ഒക്കെ നമ്മൾ ദിവസം കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യുമായിരിക്കും, അല്ലെ? അതായത് കുറച്ച് വളർന്ന കുട്ടികളെ. പക്ഷെ അത് പോരാ, ഡെയിലി 8 മുതൽ 12 ഹഗ്സ് വരെ കുട്ടികൾക്ക് വേണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വഴക്കു പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയത്തിന് ശേഷം അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കുട്ടികൾ മാത്രമല്ല, ഈവൻ നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും നമ്മൾ ആകെ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു അടുത്ത കൂട്ടുകാരി വന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും തന്നെ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും, അല്ലെ? അതിന്റെ കാരണവും നേരത്തെ പറഞ്ഞ ഓക്സിറ്റോസിന്റെ കളിയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് മസ്റ്റ് ആയിട്ട് വേണം. വേറെ ചില ഗുണങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ കുഞ്ഞും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം കുറെ കൂടെ സ്ട്രോങ് ആവും. കുഞ്ഞിന് അവൻ സുരക്ഷിതനാണ് എന്നൊരു ഫീലിംഗ് നമുക്ക് ആ ഹഗ്ഗിലൂടെ കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഹഗ് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കണ്ട. വേണമെങ്കിൽ ഒരു ടൈം ടേബിൾ വെച്ച് ഹഗ് ചെയ്യുന്നതിലും യാതൊരു തെറ്റുമില്ല. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒന്ന് ഹഗ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും ഒരു ഹഗ് കൊടുക്കാം. തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു ഹഗ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുറച്ചുനേരം ഹഗ് ചെയ്തിട്ട് ഉറക്കാം. നല്ല പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ, അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഹഗ് ചെയ്യാൻ മറക്കരുത്. നല്ല കെട്ടിപ്പിടുത്തങ്ങളെ കുറിച്ച്, നല്ല ഹഗ്സിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്നാൽ കുഞ്ഞുങ്ങൾ റിഫ്യൂസ് ചെയ്യേണ്ട ചില ഹഗ്സും ഉണ്ട്. അതിനെ കുറിച്ചും നമ്മൾ തീർച്ചയായും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഈ ഒരു അവസ്ഥയിൽ വളരെ കോഓപ്പറേറ്റീവ് ആയിട്ട് വീട്ടിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ടൈറ്റ് ഹഗ് കൊടുക്കുന്നേ, അവരുടെ ഓക്സിറ്റോസിൻ ലെവൽസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ആവട്ടെ. ഹാപ്പി ഹഗ്ഗിംഗ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.